ശേഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞത്. ജെന്നിഫർ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അവൻ അത്രക്കാരനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ. ജെന്നിഫർ, ഇതെന്റെ മോൾ അറിയരുത്. താൻ സച്ചിനെ മറക്കണം. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പോ ഞാൻ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണമെന്നാണോ സാറ് പറയുന്നത്? സച്ചൻ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്, അനുപമയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ. അനുപമയുടെ കൂടെ സച്ചൻ കഴിയുന്നുണ്ടെന്നേ ഉള്ളൂ. മനസ്സ് ഇവിടെ എന്റെ അടുത്താ. ഇനിയും എന്തിനാണ് സാർ വഞ്ചകനായ ഒരാളെ മോളുടെ ഭർത്താവായി കൊണ്ടു നടക്കുന്നത്? ഡിവോഴ്സ് ചെയ്യാൻ പറ അദ്ദേഹത്തെ. സച്ചൻ സാറിന്റെ സ്നേഹം എന്നോടാ. എനിക്ക് വിട്ടു തന്നേക്ക് സച്ചിന്. ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിയണം. എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ വേണം. എല്ലാവർക്കും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എന്റെ റിസോർട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇതാണ് റിസോർട്ടിന്റെ ഓണർ മിസ്റ്റർ സുഭാഷ്. ഹലോ, ഞാൻ മലയാളിയാണ്, ഇപ്പൊ ഉത്തരേന്ത്യയിൽ സെറ്റിൽഡാ. ഓ, യാത്രാക്ഷീണം എല്ലാവർക്കും. എല്ലാരും ചെന്ന് റെസ്റ്റ് എടുക്ക്. ഇനിയും കുറെ ദിവസം ഇവിടെ ഉണ്ടല്ലോ. സംസാരിക്കാനും പരിചയപ്പെടാനും ധാരാളം സമയമുണ്ട്. എല്ലാരും മുറികളിലേക്ക് പോയിക്കോളൂ, 12 മുറികൾ റെഡിയാണ്. ഓക്കെ ഓക്കെ, ബട്ട് ഞങ്ങളുടെ ഹെൽപ്പേഴ്സിന് താമസിക്കാൻ 3 ഓർഡിനറി റൂം കൂടെ വേണം. ഇവിടെ ഉണ്ടല്ലോ മുറി ഒഴിവുണ്ട് സാർ, അലോട്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ, എല്ലാരും മുറിയിലേക്ക് ചെന്നോ. ചലോ വരൂ. സജി, ഈ ലഗേജ് ഒക്കെ നിർത്തോ. താങ്ക് യു മിസ്റ്റർ സുഭാഷ്. യു ആർ വെൽക്കം സർ. കാണാം.
അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ഉടനെ തുടങ്ങണം. സുനന്ദ റെഡിയല്ലേ? എപ്പോഴും റെഡി. ഞാൻ സാറിനോട് സൂചിപ്പിച്ചിരുന്നില്ലേ, ഇതാണ് കക്ഷി, നമ്മുടെ സ്വന്തം ആളാ. ജയിലില് സൂര്യചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവളുടെ ഹസ്ബൻഡ് മഹേന്ദ്രൻ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇവൾക്കിവിടെ ഹൗസ് കീപ്പിംഗ് ചീഫായിട്ട് ജോലി കൊടുത്തത്. റിസോർട്ടിന് ഇവളെ കൊണ്ട് ഒരു ഉപകാരമില്ല, പക്ഷേ നമുക്ക് ഉപകാരം ഉണ്ടാവും. ആളെ മനസ്സിലായി. ഇവളുടെ ഭർത്താവ് മഹേന്ദ്രൻ ജയിലിൽ വെച്ച് നമ്മുടെ ഋഷികേഷിന്റെ നല്ല ചാമ്പി ചാമ്പി ജാമ്യം കിട്ടിയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കൊന്നേന്. ഒക്കെ തന്റെ ഏട്ടന് വേണ്ടിയായിരുന്നു. അതിന്റെയൊക്കെ പ്രത്യുപകാരമാണ് സർ എന്റെ ഈ ജോലി. എന്നാലും എനിക്കങ്ങോട്ട് പൂർണ്ണ തൃപ്തി വരുന്നില്ല സുഭാഷ്. നമുക്കിവളെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാം സർ, ഇവള് നമുക്ക് വേണ്ടി എന്തും ചെയ്യും. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ താമസിക്കാൻ വന്ന 12 പേരിൽ 3 പേരാണ് നമ്മുടെ ടാർഗറ്റ്. ഈ 3 പേരുടെ വീക്ക്നെസ് എന്താണെന്ന് സുനന്ദ കണ്ടുപിടിക്കണം. അവരുടെ വീക്ക്നെസ് വെച്ച് തെളിവുണ്ടാക്കി അവരെ 3 പേരെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്റെ ഉദ്ദേശം. ടാർഗറ്റിലുള്ള 3 പേര് ആരൊക്കെയാണ് സർ? പറയാം. ഈ 3 പേരിൽ ഏറ്റവും പ്രധാനിയാണ് നന്ദിത മുഖർജി. കേരളത്തിൽ നിന്ന് ബീഹാറിലെത്തി അവിടെ രാഷ്ട്രീയം കളിച്ച് വളർന്നവൾ ഇന്ന് ഡൽഹി പൊളിറ്റിക്സിലെ വലിയ കക്ഷിയാണ്. മറ്റൊരാൾ തപൻ ഗുപ്ത. അടുത്തയാൾ ഹാർദിക് യാദവ്. ആളുകൾ എന്ത് തരക്കാരാന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിലും എനിക്കൊരു സിദ്ധിയുണ്ട് സർ. പേരുടെയും ദൗർബല്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ എനിക്ക് ഒരു ദിവസം പോലും വേണ്ട. ഗുഡ്, കാണട്ടെ നിന്റെ മിടുക്ക്. നീ പോക്കോ. നീക്കങ്ങളൊക്കെ കരുതലോടെ വേണം. എനിക്കിവിടെ സ്വതന്ത്രമായി കയറി വരുന്നതിന് പരിമിതികളുണ്ട്. നിന്റെ ദീപ്തി എടുത്ത് എന്നെ കണ്ടാൽ അതോടെ തീർന്നുവെല്ലാം. അതുകൊണ്ട് ഒക്കെ നീ തന്നെ മുന്നോട്ട് നീങ്ങണം. ഒക്കെ ഞാൻ ഏറ്റതല്ലേ സാറേ, വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തണോ? അവരുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയട്ടെ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ സുഭാഷ്, എന്തി വിളിച്ചില്ലേ ആരും? മോനെ സുഭാഷേ, നിങ്ങൾ എവിടുന്ന വിളിക്കുന്നെ? അയ്യോ സോറി, 2 ആഴ്ചത്തേക്ക് റൂമൊന്നും ഇല്ല, അവിടെ ഫുള്ളാണെന്നേ. നിങ്ങളൊരു കാര്യം ചെയ്, 2 ആഴ്ച കഴിഞ്ഞു കൊടുക്കാം. ഇത്രയും നാൾ ഇവനൊക്കെ എവിടെ പോയിരിക്കായിരുന്നു? റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഓ, ആ ഫോണിൽ ഒരു കോളും വന്നിട്ടില്ല. എന്റെ അമ്മ നമ്മുടെ മുന്നിൽ വെറുതെ ജാട കാണിക്കുക. അതെ, എനിക്ക് എങ്ങനെ ജാട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ മീനാക്ഷി, മീനാക്ഷി
കൊച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോഴാണോ നിന്റെ പഴക്കം ഉണ്ടാക്കല്? മകളെ മോനെ ഇരിക്കടാ, അമ്മ ചോറ് വിളമ്പ. അമ്മേ, സുഭാഷിനെ ഇത്ര കൂടുതൽ തലയിൽക്കേറ്റി ഇരുത്തരുത്. സ്മൃതി അങ്ങനെ പറയരുത്. ഒരാവശ്യം വന്നപ്പോ അവൻ അവന്റെ ഏട്ടനെ സഹായിച്ചില്ലേ? നന്ദിയുണ്ടാ സുഭാഷ്. റിസോർട്ടിൽ നീ ഇത്രയും ആൾക്കാരെ എത്തിച്ചില്ലേ? നന്ദിയൊന്നും വേണ്ട ഏട്ടാ, അതെന്റെ കടമയല്ല. ആ സുഭാഷ് ചില തരികടകളൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഞാൻ മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ട് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് പോട്ടടാ, മക്കള് ഭക്ഷണം കഴിക്കേ. അതെ, എന്തോ ഇവിടെ ഞങ്ങൾ മൂന്ന് പേര് ഭക്ഷണം കഴിക്കാൻ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തന്നാ കൊള്ളാം. കൃഷ്ണൻ എന്നാ വേണ്ടേ? ചക്കയുണ്ട്, ചക്കയോ ചക്കപ്പുഴുക്ക്, ഷുഗറിന് ഏറ്റവും നല്ലത്. അതെ അതെ, അതെ, അവനൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളത് ശരിയാ. എന്ന് വെച്ചാൽ ഇത്രക്കങ്ങ് പൊക്കേണ്ട കാര്യമൊന്നുമില്ല. അവനൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളത് ശരിയാ. എന്ന് വെച്ചാൽ ഇത്രക്കങ്ങ് പൊക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കളെ, കുടുംബത്തിന് നല്ലത് ചെയ്യുന്നത് ആരാണെങ്കിലും അവരോട് അമ്മയ്ക്ക് ഇച്ചിരി സ്നേഹം കൂടും. സുഭാഷി ചെയ്തത് നല്ലതോ ചീത്തയോ എന്ന് കണ്ടറിയാം. ദാ സുഭാഷെ, നീ എന്തോ കണ്ടിട്ടായി കളിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മീനാക്ഷി, നീ ഒന്ന് മിണ്ടായിരിക്കണി. ദേ, മറ്റുള്ളവർ നല്ലത് ചെയ്യുമ്പോ അതിൽ ദോഷം കാണരുത്. നീ കണ്ടോ, ഇനി എന്റെ സൂര്യനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സൂരജേ, ദേ നീ വിടാതെ പിടിച്ചോണം ഇവനെ, സുഭാഷിനെ. കളിക്കാനുള്ള ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി കളി തുടങ്ങണം. സുഭാഷിന്റെ വളർച്ച ഇവിടെ ആരംഭിക്കുന്നു. അതിനിടയിൽ ആരൊക്കെ വീണു പോകുന്ന കണ്ടറിയാം. അപ്പോഴത്തെ വിഷമത്തി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. സാർ എന്നോട് ക്ഷമിക്കണം. സച്ചിൻ സാർ എന്നെ ചതിക്കായിരുന്നു. ഞാനിനി എന്ത് ചെയ്യുമെന്ന് ഒരു നിശ്ചയമില്ല. വീട്ടിലൊരു കുഞ്ഞ് വളർന്നു വരുക, എത്ര നാളും ഞാനത് മറച്ചു വെക്കും. എനിക്ക് പറ്റില്ല സാർ, എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല. അബോർഷൻ നടത്താൻ ഞാൻ തയ്യാറല്ല. അതിന് ഞാൻ നിർബന്ധിക്കുകയില്ല. ഒരു കുഞ്ഞിന്റെ ശാപം കൂടി എന്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒക്കെ ശാപമാണ്, എന്റെ മോളുടെ മേലുള്ള വിനീതയുടെ ശാപത്തിന്റെ ഫലമാണ്. വിനീതയുടെ കണ്ണീരിന്റെ അനന്തര ഫലമാണ് എന്റെ മോൾ അനുഭവിക്കുന്നത്. എന്തിനാ സാർ ഇങ്ങനെ ചതിയനായ ഒരു മരുമകൻ ഒഴിവാക്കിക്കൂടെ സച്ചിൻ സാറിന്? വലിയ തുകയാണ് സച്ചിൻ എനിക്ക് വേണ്ടി മുടക്കിയത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല. കാശവൻ തിരികെ ചോദിച്ചാൽ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ. എങ്കിലും എൻ്റെ മോളെ ചതിച്ച അവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനി അധികകാലം ഉണ്ടാവില്ല.
അങ്ങനൊരു തീരുമാനമാ ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മോളെ ഞാൻ കണ്ണീര് കുടിപ്പിക്കും. അവർ രണ്ടുപേരും രണ്ടു വഴിക്കാവും. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലേക്ക് വരുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങളിപ്പോ. വിശ്രമിക്കാൻ പോലും സമയമില്ല. അതുകൊണ്ട് തന്നെയാ തന്നോട് റിസോർട്ടിലേക്ക് വരാൻ പറയാത്തത്. എനിക്കും ഇനി വിശ്രമിക്കാൻ സമയമില്ല. റിസോർട്ടിലെ റൂംസ് ഒക്കെ ഫുള്ളാ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളം കാണാൻ കുറെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആളുകൾ അറിഞ്ഞു വരാൻ തുടങ്ങിയല്ലേ? ആ, സുഭാഷ് കൊണ്ടുവന്നത് അവരൊക്കെ. സുഭാഷോ? അതേടി മോളെ, സുഭാഷ് തന്നെ. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും അവൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ ഇവൻ അവന്റെ ഏട്ടനെ ഒന്ന് സഹായിച്ചു. അത്ര തന്നെ. നല്ല കാര്യം. എങ്കിലും അവരാരാണ് എവിടുത്തുകാരാണെന്നൊക്കെ അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? അവര് ഉത്തരേന്ത്യക്കാരാണെന്ന് പറഞ്ഞില്ലേ? ഉത്തരേന്ത്യയിൽ എവിടെയാണെന്നാ എനിക്ക് അറിയേണ്ടത്. എന്റെ ഏടത്തി എന്തിനെങ്ങനെ പോലീസ് മുറയിലൊക്കെ ചോദ്യം ചെയ്ത? ഈ ഉത്തരേന്ത്യ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് അവര്. നിനക്കെങ്ങനെ അവരുമായിട്ട് ബന്ധം? ഞാൻ പിന്നെ നെറ്റ് വഴി ടൂർ കോർഡിനേറ്റ് ചെയ്യുന്ന പലരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത ഒരാളാണ് ഹാർദിക് യാദവ്. അദ്ദേഹം വഴിയാ അവരൊക്കെ വന്നിട്ടുള്ളത്. കേരളം ലക്ഷ്യമിട്ട് ഏതോ ടെററിസ്റ്റ് ഗ്രൂപ്പ് നീങ്ങുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അവർക്ക് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. ആൾക്കാർ ഇവന്റെ റിസോർട്ടിൽ വന്നാണോ ഇപ്പൊ പറയുന്നേ? അമ്മ, അതല്ല, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയായിരുന്നു. എന്റെ ഭഗവാനെ, നിനക്കിത് എന്തൊരു സംശയമാ? ദേ, ആ റിസോർട്ട് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാ കുറച്ച് ആൾക്കാർ ഒന്നിച്ചവിടെ വരുന്നത്. അവനൊരു ഇത്തിരി കാശ് കിട്ടും. ശമ്പളം കൊടുക്കാൻ വേണ്ടി അവൻ പെടുന്ന പാട് ഞാനല്ലേ ഇവിടെ കാണുന്നേ. ദേ, നീ ഇനി അവരാരാന്ന് അന്വേഷിക്കാൻ ഇവന്റെ റിസോർട്ടിൽ കയറി ഇറങ്ങിയ ഈ നാട്ടുകാരതും ഇതൊക്കെ പറയും. അതോടുകൂടി റിസോർട്ടിന് ചീത്തപ്പേരാവും. ദൈവത്തെ ഓർത്ത് ഇനി നീയായിട്ട് അതൊന്നും ഉണ്ടാക്കരുത്. എന്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. അവര് വന്നു പോകുന്നതോടെ കൂടുതൽ പേര് റിസോർട്ടിനെ കുറിച്ച് അറിയും, കൂടുതൽ ബുക്കിംഗും വരും. നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ഒരു ഹബ്ബായി മാറും നമ്മുടെ റിസോർട്ട്. ഏടതി കണ്ടോ? അല്ലെങ്കിൽ വന്നവരൊക്കെ നല്ലവരാടോ? ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. സൂര്യചേട്ടന്റെ സന്തോഷം കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. തിരച്ചിലിന്റെ ഭാഗമായി പോലീസ് അങ്ങോട്ടും എത്തിയെന്ന് വരും. അതിലൊന്നും അമ്മ പരിഭവിക്കരുത്. പോലീസിന് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഇവള് നന്നാവുന്ന ലക്ഷണം ഒന്നും ഞാൻ കാണുന്നില്ല. അവളിപ്പോ പറഞ്ഞു പോകുന്ന കേട്ടില്ലേ? ഞാൻ നോക്കിക്കൊള്ളാം. ഒരു പോലീസും അങ്ങോട്ട് വരത്തില്ല. സൂരജിന്റെ റിസോർട്ടിൽ വരുന്നവരെല്ലാം സൂരജിനെ പോലെ നല്ലവരായിരിക്കും. എന്നെ അറിയാത്ത പോലീസുകാരുണ്ട് ഇവിടെ, ആരും അങ്ങോട്ട് വരത്തില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭർത്താവിന്റെ റിസോർട്ടിൽ ഏതെങ്കിലും പോലീസ് വന്ന് പരിശോധന നടത്തോ? അമ്മ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നെ? ഞാൻ അവക്ക് കുടിക്കാൻ പാലെടുക്കട്ടെ. ഉം
അതാണ് എന്റെയും ധൈര്യം. ഒരു പോലീസും പരിശോധനയ്ക്കായി സൂരജേട്ടന്റെ റിസോർട്ടിൽ എത്തില്ല. ഇവിടെ ഇതൊന്നും പറ്റില്ല. ഇതിനകത്തിരുന്ന് മദ്യം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. പോരാത്തതിന് സ്റ്റാഫിനെ അയാൾ തല്ലി. ഇതങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ മൂന്ന് പേരെയും നമ്മൾ തന്ത്രപരമായി കൊടുക്കുന്നു. അതിനുള്ള ഹിഡൻ ക്യാമറകളാണ് ദാ ഇത്.